ഈ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം എവിടെയാണെന്ന് അപ്പോഴും പറയാൻ തയ്യാറാകുന്നില്ലല്ലോ കെ കെ ലതിക. ആവർത്തിച്ച് ശരത്തടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് കേട്ടിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ റിബേഷ് രാമകൃഷ്ണൻ ഇതുവരെയും എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നില്ല. കിട്ടിയത് പ്രചരിപ്പിച്ചതിൽ തെറ്റില്ല എന്നുള്ള വാദത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു കെ കെ ലതികയെ നമ്മൾ കാണുന്നുമുണ്ട്. അല്ലേ ശരത്? സുജയ, ഗുഡ് ഈവനിങ്. അതായത് കെ കെ ലതിക ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് അത് ദുരുദ്ദേശത്തോടെയല്ല, ഇത്തരമൊരു സംഭവം, അതായത് കാഫർ എന്ന പ്രയോഗം ഉപയോഗിക്കാൻ പാടില്ല, അതിൽ ജാഗ്രത പാലിക്കണമെന്ന നിലപാടിൻ്റെ ഭാഗമായാണ് ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് കെ കെ ലതിക ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിനപ്പുറം തനിക്കൊന്നും പറയാനില്ല തുടങ്ങിയ വാദങ്ങളും കെ കെ ലതിക പറഞ്ഞു. പ്രധാനമായും ഈ വിഷയത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കെ കെ ശൈലജ അതേപോലെ തന്നെ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ഇത്തരത്തിൽ പ്രചരണം ഇത്തരം സ്ക്രീൻഷോട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം വ്യാജ സ്ക്രീൻഷോട്ടുകൾ ലഭിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കെ കെ ലതിക കുറെ കൂടി ജാഗ്രത കാണിക്കണമായിരുന്നു എന്നുൾപ്പെടെ എം വി ജയരാജൻ ഉൾപ്പെടെ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ കെ ലതിക ഗോവിന്ദൻ മാഷയുടെ അനുകൂലിച്ച് അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ പറഞ്ഞ നിലപാട് തന്നെയാണ് തനിക്ക് പറയാനുള്ളത്. അതിനപ്പുറം ഈ വിഷയത്തിൽ മറ്റൊന്നും പറയാനില്ല എന്ന കാര്യം ആവർത്തിക്കുന്നത്. ഒപ്പം റിബേഷ് ഉൾപ്പെടെയുള്ളവർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്, അതല്ലെങ്കിൽ എവിടെ നിന്നാണ് റിബേഷന് കിട്ടിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാത്തത് അതിന് പറയാതിരിക്കാൻ കാരണമുണ്ടാകും എന്നും കെ കെ ലതിക പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത്തരം സ്ക്രീൻഷോട്ടിൻ്റെ ശാസ്ത്രീയ പരിശോധന വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരം പ്രചരണം യു ഡി എഫ് വടകരയിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ് എന്നുള്ളത് കെ കെ ലതിക പറഞ്ഞു വെക്കുന്നത്. അതായത് യു ഡി എഫ് ഇത്തരം പ്രചരണം നടത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. ശരത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കോഴിക്കോട്ട് നിന്നാണ്.